നമസ്കാരം. മൊസാദിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയും മറ്റു ഉന്നതരും യോഗം ചേരുന്ന മുറിയിൽ ഹമാസ് നേതാക്കളുടെ പടം നിരത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാക്കളുടെ ഫോട്ടോയിൽ ചുവന്ന ഗുണന അടയാളം ഇട്ടിട്ടുണ്ട്. മൊസാദിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള ഹമാസ് തലവൻ എഹിയ സിൻവറിന്റെ പടത്തിന്മേൽ ഈ കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഈ ഗുണന ചിഹ്നം വീണത്. ലോകത്തിൽ ഏറ്റവും കുറച്ചു കാലം ഒരു സംഘടനയുടെ തലപ്പത്തിരുന്നവർ എന്ന ഖ്യാതി ഇപ്പോൾ ഹമാസ് ഹിസ്ബുള്ള നേതാക്കൾക്ക് വരികയാണ്. കാരണം ഒരാളെ തിരഞ്ഞെടുത്ത് വരുമ്പോഴേക്കും ഇസ്രായേൽ അയാളെ തട്ടും. അപ്പോൾ അടുത്തയാൾ അധികാരത്തിൽ വരും. വൈകാതെ അയാളുടെ മരണ വാർത്തയും കേൾക്കാം. ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുള്ളയ്ക്ക് പിന്നാലെ 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെയുള്ള ആക്രമണത്തിന് ചുക്കാൻ പിടിച്ച ഹമാസിന്റെ നേതാവ് എഹിയ സിൻവറും വധിക്കപ്പെട്ടതോടെ ഇസ്രായേലിന്റെ അടുത്ത ലക്ഷ്യം ഇറാന്റെ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമേനി ആയിരിക്കാമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുകയാണ്. ഇസ്രായേൽ രഹസ്യ സംഘടനയായ മൊസാദും ആഭ്യന്തര ഇന്റലിജൻസ് ഏജൻസിയായ ഷിൻബെറ്റും ഹമാസ് ഹിസ്ബുള്ള നേതാക്കളെ കുറിച്ച് കൃത്യമായ വിവരങ്ങളാണ് ശേഖരിക്കുന്നത്. അതിനുശേഷം ഡ്രോൺ ഉൾപ്പെടെയുള്ള ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഉന്നം തെറ്റാതെ ശത്രുവിനെ വധിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇറാൻ ആത്മീയ നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ ഇടം കൈയും വലം കൈയുമായി നിന്ന തീവ്രവാദ സംഘടനകളുടെ നേതാക്കൾ മണ്ണടിഞ്ഞിരിക്കുന്നു. ലോകത്ത് ഒരു രാജ്യവും തൊടാൻ ധൈര്യപ്പെടാത്ത ഹമാസ് ഹിസ്ബുള്ള സംഘടനകളുടെ നേതാക്കളെയാണ് ഇസ്രായേൽ കൊന്നു തള്ളിയത്. ഇതോടെ ഇസ്രായേലിന്റെ പ്രതിജ്ഞയും ഏതാണ്ട് പൂർണ്ണമായിരിക്കുകയാണ്. ഇസ്രായേൽ പൗരന്മാരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും അവർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ മുന്നറിയിപ്പും. ഇസ്രായേൽ ഇറാന്റെ വലം കൈയായ ഹിസ്ബുള്ള തീവ്രവാദ സംഘടനയ്ക്കെതിരെ ലെബനനിൽ ബോംബാക്രമണം ആരംഭിച്ചതോടെയാണ് ഒക്ടോബർ 1 ഇറാൻ ഇസ്രായേലിനെതിരെ ബാലിസ്റ്റിക് മിസൈലുകൾ അയച്ചത്. ഏകദേശം 180 മിസൈലുകൾ ഇറാൻ അയച്ചിരുന്നു. ഇതെല്ലാം വെടിവെച്ചിട്ടതായാണ് ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നത്. ഈ ആക്രമണത്തിന് ശേഷം 18 ദിവസത്തോളം പിന്നിട്ട് കഴിഞ്ഞു. എന്നിട്ടും ഇതുവരെയും ഇസ്രായേൽ തിരിച്ചടിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന ചോദ്യം സ്വാഭാവികമായും ഉയരുന്നുണ്ട്. എന്നാൽ രഹസ്യമായി പ്രചരിക്കുന്ന വിവരമനുസരിച്ച് അയത്തുള്ള അലി ഖമേനി എന്ന ആത്മീയ നേതാവിനെ വധിക്കാനാണ് ഇസ്രായേൽ പദ്ധതിയിടുന്നത് എന്നാണ്. അങ്ങനെ സംഭവിച്ചാൽ അത് ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഇസ്ലാമിക തീവ്രവാദത്തിനും ലഭിക്കുന്ന ഇരുട്ടടിയായിരിക്കും. ഇതുവഴി യുദ്ധം ജയിക്കാനാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മാനസികമായി യുദ്ധം ജയിക്കുന്നതാണ് പ്രധാനമെന്നാണ് ഇസ്രായേൽ കരുതുന്നത്. പാശ്ചാത്യ ശക്തികൾക്കെതിരെ നിഴൽ യുദ്ധം നടത്തുന്നതിന് ഇറാന് ധാരാളം തീവ്രവാദ സംഘടനകളുണ്ട്. പലസ്തീനിലെ ഹമാസ്, ലെബനനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂതികൾ, സിറിയയിലെ തീവ്രവാദ സംഘടനകൾ, ഇറാനിലെ തീവ്രവാദ സംഘടനകൾ എന്നിവ ഇറാന്റെ അജണ്ടകൾ നടപ്പാക്കുന്ന തീവ്രവാദ സംഘടനകളാണ്. അതുകൊണ്ട് ഇസ്ലാമിക തീവ്രവാദത്തിനെതിരായ യുദ്ധം ജയിക്കണമെങ്കിൽ ഈ ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ സംഘടനകളെ തോൽപ്പിക്കുന്നതോടൊപ്പം ഇറാൻ ആത്മീയ നേതാവിനെ വധിക്കുകയും വേണം. ഇതുവഴി കൃത്യമായ സന്ദേശം തീവ്രവാദ സംഘടനകൾക്ക് നൽകാൻ സാധിക്കുമെന്ന് ഇസ്രായേൽ കരുതുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ UST ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ, ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ. ഏതൊരു പർച്ചേസിനും ഓണപ്പുടവ സമ്മാനം, ഒപ്പം ഓണക്കിറ്റുകളും. 10 പവന മുകളിലുള്ള വിവാഹ പർച്ചേസുകൾക്ക് പവന് 5000 രൂപയുടെ കിഴിവും, അതിന് താഴെയുള്ള വിവാഹ പർച്ചേസുകൾക്ക് 3000 രൂപയുടെ കിഴിവും, ഒപ്പം സ്വർണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം. പഴയ 916 സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള 916 HUID സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണ അവസരം. ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി അതിശയിപ്പിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി, മെയിൻ റോഡ്, ബാലരാമപുരം.